നമസ്തേ. ശബരിമല ദേവസങ്കേതത്തിലേക്ക് ഭക്തരെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു സർക്കാർ. പക്ഷേ അത് ഏതാണ്ട് പരാജയപ്പെട്ട ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ. കാര്യം 250 പേർക്കാണ് ഈ തുലാമാസ പൂജാ കാലയളവിൽ ഓരോ ദിവസവും പ്രവേശനം നിശ്ചയിച്ചിരുന്നത്. 1-ാം തീയതി ശനിയാഴ്ച ആയിരുന്നിട്ട് കൂടിയും അന്ന് 100-ൽ താഴെ ഭക്തർ മാത്രമാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് ദർശനത്തിനായി എത്തിയത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ഒരു കണക്കിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു നിലയ്ക്കലിൽ എത്തിയ ഒരു ഭക്തന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഇതും കൂടി ആയതോടുകൂടി ഒരു ഭക്തരുടെ ഒരു കുത്തൊഴുക്കൊന്നും ഇപ്പോൾ അവിടെ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഭക്തരെ എത്തിച്ച് കാണിക്ക വരുമാനം നേടാനുള്ള സർക്കാരിൻ്റെ ഒരു ശ്രമം അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഏറെ ശ്രദ്ധേയമായി മാറുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ തീർത്ഥാടനത്തിന് ഇനി ഒരു മാസം മാത്രമാണ്, തീർത്ഥാടന കാലയളവിന് ഒരു മാസം മാത്രമാണ് മുന്നിലുള്ളത്. നവംബർ 16 തുടങ്ങി ജനുവരി 21 തീരുന്ന ഏതാണ്ട് 90 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന ആ ഒരു കാലം, മണ്ഡല മകരവിളക്ക് കാലത്തിന് ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഒരു ട്രയൽ റൺ നടത്തുക എന്നതായിരുന്നു സർക്കാരിൻ്റെ മുന്നിലുള്ള ഉദ്ദേശം. ആ ട്രയൽ റൺ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാര്യം ഈ പ്രാവശ്യം ഭക്തരെ കയറ്റുന്നു എന്ന് അറിഞ്ഞത് മുതൽ തന്നെ പന്തളം കൊട്ടാരവും ഹൈന്ദവ സംഘടനകളുമൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇത്ര തിടക്കപ്പെട്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ കൊറോണ വ്യാപനം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്, അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഭക്തരെ കയറ്റുന്ന കാര്യം ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ടതുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് സർക്കാരിൻ്റെ ഒരു ഗർവ് എന്ന കണക്കിന്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഹുങ്ക് എന്ന കണക്കിന് ഭക്തരെ പ്രവേശിപ്പിക്കാനുള്ള ഒരു തീരുമാനം വന്നത്. മലയാളികളായിട്ടുള്ള ഭക്തരൊന്നും അധികം എത്തിയില്ല എന്നതാണ് ഇതിലേറെ ശ്രദ്ധേയം. വന്നവരിൽ ഏറെ പേരും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ളവരായിരുന്നു. അവരിൽ തന്നെ ഒറ്റയും ഒരാളൊക്കെയാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. വലിയൊരു സംഘം ചേർന്നുള്ള വരവൊന്നും ഇക്കുറി ഉണ്ടായില്ല. നിലയ്ക്കലിൽ കോവിഡ് പരിശോധനാ കേന്ദ്രത്തിൽ പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമാണ് ഇവരെ ദർശനത്തിനായി സന്നിധാനത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു കണക്കിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100-ൽ താഴെ മാത്രം ഭക്തരാണ് ഓരോ ദിവസവും വന്നതായിട്ടുള്ള സൂചന ഉള്ളത്. ഇത് ദേവസ്വം ബോർഡും സർക്കാരുമൊന്നും ഒരുപക്ഷെ അംഗീകരിക്കില്ല എങ്കിൽ കൂടി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് 100-ൽ താഴെ മാത്രം ഭക്തരാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് എന്ന കാര്യം തന്നെയാണ്. ഇതിനിടയിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത് ഈ വകുപ്പുകൾ തമ്മിലുള്ള ഒരു സംഘടനമാണ്. കാര്യം ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ പലപ്പോഴും തർക്കത്തിലേക്ക് വഴിവെക്കുകയാണ്. ഇത് ഈ തുലാമാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആ പൂജ തുലാമാസ പൂജകൾക്കായി നട തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടതാണ്. കാര്യം കഴിഞ്ഞ മാസം അവിടെ ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ മാസം അവസാനം 2 യുവാക്കൾ സന്നിധാനത്തേക്ക് സ്കൂട്ടർ ഓടിച്ചു പോയ ഒരു സംഭവം ഉണ്ടായി. ഒരുപക്ഷെ തത്വമയി ന്യൂസാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫോളോ വാർത്തകൾ ചെയ്തത്. ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലായത് പോലീസും വനം വകുപ്പും ശബരിമലയുടെ കാര്യത്തിൽ യാതൊരു ഏകോപനമില്ലായ്മയും ഉണ്ട് എന്നുള്ള കാര്യമാണ്. കാര്യം പോലീസിനോട് ചോദിക്കുമ്പോൾ ഇത് വനം വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്, അവർ ഇത് ചെയ്യുന്നു എന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ വനം വകുപ്പിൽ അന്വേഷിക്കുമ്പോൾ ഇത് കാര്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല. അവർ അത് പോലീസ് അന്വേഷിക്കുമായിരിക്കും എന്നുള്ള ഒരു മുട്ടാപ്പോക്ക് നയമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ തുലാമാസ കാലയളവിൽ നട തുറന്നപ്പോൾ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകാനെത്തിയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നും KSRTC അമിത നിരക്ക് ഈടാക്കി എന്നുള്ളതാണ്. 99 രൂപയാണ് സാധാരണഗതിയിൽ പമ്പ സർവീസിന് പത്തനംതിട്ടയിൽ നിന്നും ചാർജ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഇവരിൽ നിന്നും, ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നും 130 രൂപ വാങ്ങി എന്നാണ് ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു. ഇത് ഇപ്പോൾ ഏറെ വിവാദമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡും KSRTCയും തമ്മിലുള്ള ഒരു തർക്കം കൂടി ഇവിടെ വ്യക്തമാവുകയാണ്. അതിന് പിന്നാലെ മറ്റു രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഒരു അടി, അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ഏകോപനമില്ലായ്മ വന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും ശബരിമലയിലേക്ക് നീളുന്ന റോഡിൻ്റെ കാര്യത്തിലാണ്. പ്രത്യേകിച്ചും ളാഹ മുതലാണ് വനപ്രദേശം തുടങ്ങുന്നത്. അയ്യപ്പൻ്റെ പൂങ്കാവനം എന്ന് കരുതപ്പെടുന്ന ആ ഒരു വനപ്രദേശം തുടങ്ങുന്നത് ളാഹ എസ്റ്റേറ്റിന് ശേഷമാണ്. അവിടെ നിന്നും ചാലക്കയം വരെയുള്ള റോഡ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലാണെങ്കിലും ചാലക്കയം മുതൽ പമ്പ വരെയുള്ള റോഡ് ദേവസ്വം ബോർഡ് പണിതതാണ്. അപ്പോൾ ആ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കേണ്ടത്
ദേവസ്വം ബോർഡ് തന്നെയാണ് അതിനകത്ത് മരാമത്ത് ഇടപെടില്ല എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി ജി സുധാകരൻ പറഞ്ഞിരുന്നു. ഇത് വീണ്ടും ഒരു തർക്കത്തിന് വഴിവെക്കുന്നുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ ഈ പറയുന്നത് പോലെ അവിടെ ഭക്തരെ എത്തിച്ച് പണം കൊയ്യാനുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ഒരു വശത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കേണ്ട വകുപ്പുകൾ തമ്മിൽ വീണ്ടും ഒരു ഏകോപനം, കൃത്യമായ ഏകോപനമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് തന്നെ ഈ അവസരത്തിൽ പറയേണ്ടി വരും. ഇപ്പോൾ തീർത്ഥാടനത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ആഴ്ചകൾ മാത്രമാണ് ബാക്കി. അവിടെ എത്തിച്ചേരുന്ന ഒരു ഭക്തന് സുഗമമായി ദർശനം നടത്തി മടങ്ങാൻ എന്ത് സൗകര്യമാണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾ കീറി മുറിച്ച് പരിശോധിച്ചാൽ ഭക്തരുടെ അവസ്ഥ നമുക്ക് ഒറ്റ വാക്കിൽ പറയേണ്ടി വരും, കഠിനമൻ്റെ അയ്യപ്പ. ആ ഒരു വാക്ക് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം അത്ര കഠിനമാണ് അവിടെ എത്തിച്ചേരുന്ന ഒരു ഭക്തൻ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഈ കോവിഡ് കാലയളവിൽ ദേവസ്വം ബോർഡ് ചെറിയ തോതിൽ അന്നദാനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഈ സീസൺ സമയത്ത് ചിലപ്പോൾ ഒരു ഇതിലും കൂടുതൽ ഭക്തരെ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഏത് രീതിയിൽ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ധാരണയായിട്ടില്ല എന്നതാണ് സത്യം. അല്ലെങ്കിൽ തന്നെ കാലാകാലങ്ങളിൽ ശബരിമലയെ സംബന്ധിച്ച് ഒരു ഏകോപന സമിതി യോഗമൊക്കെ ചേരുന്നത് ഈ തീർത്ഥാടനത്തിന് തൊട്ട് മുന്നിൽ മാത്രമാണ്. കഴിഞ്ഞ വർഷം മഹാപ്രളയം ഉണ്ടായതിന് ശേഷം മാത്രമാണ് വളരെ നേരത്തെ ചില ഏകോപന ചിന്തകളൊക്കെ വന്നു തുടങ്ങിയത്. ഇക്കുറി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാസം വരെ ഏതാണ്ട് 7 മാസത്തോളം ഭക്തരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഒരു ഭക്തനും അങ്ങോട്ട് പോകണമെന്ന് നിർബന്ധം പിടിച്ചിട്ടുമില്ല. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ നിർബന്ധ ബുദ്ധിയായിരുന്നു ഈ മാസം മുതൽ, തുലാമാസം മുതൽ ഭക്തരെ കയറ്റണം, എന്നാൽ മാത്രമേ സീസൺ സമയത്ത് അല്ലെങ്കിൽ മണ്ഡല മകരവിളക്ക് കാലയളവ് എത്തുമ്പോഴത്തേക്കും ഭക്തരെ സുഗമമായി പ്രവേശിപ്പിക്കാൻ പറ്റൂ. അതിനുവേണ്ടിയുള്ള ഒരു ട്രയൽ റൺ എന്ന കണക്കിലാണ് ഈ മാസം മുതൽ ഭക്തരെ കയറ്റി തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് മലയാളികളാരും അധികം പോകാത്തത് കൊണ്ടാണ് അധികം പരാതികളോ വാർത്തകളോ അവിടെ നിന്ന് വരാത്തതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാര്യം തമിഴരും കന്നഡക്കാരും ആന്ധ്രാക്കാരുമൊക്കെ വന്നാൽ അവരേത് സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് തിരിച്ചു പോകുന്നവരാണ്. മലയാളി ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ കൃത്യമായി അവിടെയുള്ള ന്യൂനതകൾ എന്താണ്, അല്ലെങ്കിൽ പരാതികൾ എന്താണ്, പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുക. പക്ഷേ അവിടെയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അവിടെ സന്ദർശിച്ച അല്ലെങ്കിൽ അവിടെ ദർശിച്ചു മടങ്ങിയ ചില സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് പരിമിതികൾ ധാരാളമുണ്ട്. കഷ്ടപ്പാടുകളുടെ നടുവിൽ തന്നെയായിരിക്കും തീർത്ഥാടനം എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മഹാപ്രളയത്തിന് ശേഷം അന്ന് ഒലിച്ചുപോയ പമ്പാ തീരം പോലും ഇപ്പോഴും പുനർനിർമ്മിക്കാൻ, പൂർണ്ണമായ രീതിയിൽ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ മഴ തകർത്തു പെയ്യുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും പമ്പയിലുമൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി നിയന്ത്രണങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ പമ്പാ സ്നാനം പാടില്ല, നെയ്യഭിഷേകം പാടില്ല തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യാതെ എന്തിനാണ് ശബരിമല ദർശിക്കുന്നത്? മറ്റ് ക്ഷേത്രങ്ങളിൽ പോയി സന്ദർശിക്കുന്നത് പോലെ വെറുതെ പോയി തൊഴുതു മടങ്ങാനുള്ള ഒരു ദേവസങ്കേതമല്ല ശബരിമല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനത്തിന് ഇപ്പോൾ ആരും തയ്യാറാകുന്നില്ല. ഈ വരുന്ന മണ്ഡല മകരവിളക്ക് കാലം ഇനി എങ്ങനെയാകും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഭക്തർ. ഇപ്പോഴും പന്തളം കൊട്ടാരവും ഹൈന്ദവ സംഘടനകളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇങ്ങനെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു തീർത്ഥാടന കാലഘട്ടം ഈ വർഷം വേണമെന്ന് തങ്ങൾക്കില്ല, അത് ഉപേക്ഷിക്കുകയായിരിക്കും നല്ലത്. മാസപൂജ മുതൽ, അടുത്ത മാസപൂജ കാലയളവ് മുതൽ ഭക്തരെ കുറേശ്ശെ കുറേശ്ശെ പ്രവേശിപ്പിക്കുന്നതായിരിക്കും ഉത്തമം എന്നുള്ള ചില കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് നടപ്പിലാക്കാൻ എത്രത്തോളം സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകും എന്നുള്ള കാര്യം മാത്രം ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വെബ് ഡെസ്ക്, തത്വമായി.